ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചക്ക കുഴച്ചതാണ്. ഇതെല്ലാവരും ചെയ്യുന്നൊരു റെസിപ്പിയാണ്, എങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെതായ രീതിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് നല്ല നാടൻ ചക്ക കുഴച്ചത് തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ നല്ലതുപോലെ വിളഞ്ഞ ഒരു ചെറിയ ചക്കയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുളയൊക്കെ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഈ കാണുന്ന തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കുരുവും അതിൻ്റെ ആ മുള്ളിൻ്റെ താഴെ കാണുന്ന കുറച്ച് ഭാഗമൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ചക്ക കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അതെല്ലാം നീക്കിയതിന് ശേഷം നല്ല ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ചക്കയും ചക്കക്കുരുവും കട്ട് ചെയ്തെടുത്ത ഭാഗമൊക്കെ ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നീളത്തിലോ ഓട്ടത്തിലോ വളരെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ സാധാരണ നീളത്തിലാണ് അരിഞ്ഞെടുക്കാറുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയോ ഉപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളി, പിന്നെ 1 പിഞ്ച് ജീരകവും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്നത് പോലെ ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ചക്ക വേവിക്കാൻ വെച്ചിരുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ, ഇതിവിടെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ കുടഞ്ഞു വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്ക വേവിക്കാൻ വെച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം പോരാതെ വന്നതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ നേരിട്ട് ഇതിലേക്ക് ചേർക്കുകയല്ല ചെയ്യുന്നത്, കടുക് വറുത്ത് അരപ്പൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ഉള്ളി, 2-3 വറ്റൽമുളക്, അല്പം കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ അരപ്പിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ഈ കറി തയ്യാറാക്കുവാണെങ്കിൽ, ഈ ചക്ക കുഴച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയം നോക്കി ഇതിന് ഈ അരപ്പിന് ആവശ്യമായ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചക്കയ്ക്ക് ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നോക്കാം, മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിന് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റിയെടുത്ത അരപ്പ് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയും അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. പോരാതെ വരികയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. വളരെ ഈസിയായിട്ട് നല്ല ടേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചക്ക കുഴച്ചത് ഇവിടെ റെഡിയായി. ഇത് ചോറിനൊപ്പമോ നല്ല ചൂടുള്ള കഞ്ഞിക്കൊപ്പമോ കഴിക്കാം. വെറുതെ വേണമെങ്കിലും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.